വിശോ മിഷ്ക്ക് സുതയായിരിക്കട്ടെ മൊഴിയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി നമ്മൾ വിശുദ്ധ പൗലോസ് ലിഹായുടെ മാനസാന്തര തിരനാളായിട്ട് ആഘോഷിക്കുന്നുണ്ട് സഭയുടെ ചരിത്രത്തിൽ ഇത്രയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ച ഒരു വിശുദ്ധൻ നമുക്ക് മുമ്പിലുണ്ടെങ്കിൽ അത് വിശുദ്ധ പൗലോസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇദ്ദേഹത്തിൻ്റെ ഈ മാനസാന്തര തിരുന്നാൾ അത് നമ്മുടെ സഭാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഒരു മഹത്തരമായ ഒരു കാര്യം തന്നെയാണ് യേശുനാഥൻ പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളെയും വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹായുടെ മാറ്റം അല്ലെങ്കിൽ മാനസാന്തരം അത് സഭയെ വല്ലാതെ മാറ്റിമറിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വിശുദ്ധ പൗലോസ്ലിഹയെ പറ്റിയിട്ട് ഒന്നൽപ്പം ചിന്തിക്കാം എന്ന് കരുതുകയാണിന്ന് വിശുദ്ധ പൗലോസിനെയെ പറ്റി പറയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ പറയാൻ കഴിയും ഇദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ പറ്റിയിട്ടാണ് താൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ തനിക്ക് സത്യമാണെന്ന് ഉറച്ച നിലപാടുള്ള കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാനായിട്ട് എപ്പോഴും പരിശ്രമിച്ച ഒരു വിശുദ്ധനായിരുന്നു വിശുദ്ധ പൗലോസ് എന്ന് നമുക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതിന് ഒത്തിരിയേറെ ഉപ ഉദാഹരണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും പനസ പലോസിൻ്റെ മാനസത്തിന് മുമ്പുള്ള കാര്യങ്ങളാണെങ്കിലും അതിനുശേഷമുള്ള കാര്യങ്ങളാണെങ്കിലും ഇതിന് മുമ്പുള്ള കാര്യങ്ങളിൽ എത്രയധികം യഹൂദ പാരമ്പര്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ച ഒരു വിശുദ്ധനാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഗമാലിയലിൻ്റെ ഗമാലിയലിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച ഈ വ്യക്തി വളരെയധികം യഹൂദ പാരമ്പര്യങ്ങൾ അടിയുറച്ച് നിൽക്കുകയും അതുകൊണ്ട് തന്നെ അതിനെ എപ്രകാരമെങ്കിലും ഏത് വിധേനയും അതിൽ നില നിലനിന്നുകൊണ്ട് തന്നെ ക്രൈസ്തവർക്കെതിരെ പൊരുതുകയും അവരെ മതപീഡനങ്ങളിലൂടെയൊക്കെ ഈ വിശ്വാസം സ്വീകരിക്കുന്നവരെയൊക്കെ പിന്തിരിപ്പിക്കാനായിട്ടൊക്കെ ശ്രമിച്ച ഒരു വിശുദ്ധനാണ് ഒരു പാവത്തിൻ്റെ വഴിയിലൂടെ കടന്നുപോയ ഒരു മനുഷ്യൻ ഇതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് വിശുദ്ധ സ്റ്റീഫന്റെ രക്തസാക്ഷിത്വ ദിവസം നമ്മൾ ഈ ക്രിസ്മസ് കഴിഞ്ഞു വരുന്ന ദിവസം ഡിസംബർ ഇരുപത്തി ആറാം തീയതി വിശുദ്ധ സ്റ്റീഫന്റെ തിരുന്നാളൊക്കെ ആഘോഷിക്കുന്നുണ്ട് ഈ സമയത്ത് ഏഹ് സ്റ്റീഫനെ കല്ലെറിഞ്ഞുകൊള്ളുന്ന എല്ലാവരും തന്നെ അവരുടെ വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് വെക്കുന്നത് ഈ സാവൂളിൻ്റെ മുമ്പിലാണ് പൗലോസിൻ്റെ മുമ്പിലാണ് എന്തുകൊണ്ടാണ് അപ്രകാരം ചെയ്യാനായിട്ട് ഈ മനുഷ്യന് തയ്യാറായത് കാരണം ഈ ക്രൈസ്തവരൊക്കെ യഹൂദ പാരമ്പര്യങ്ങളിൽ നിന്നൊക്കെ മാർ വ്യതിജനിച്ച് നിയവിക്കുന്നു എന്ന ഒരു കാഴ്ചപ്പാട് ഈ മനുഷ്യൻ ഉണ്ടാവുകയായിരുന്നു ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ മനുഷ്യൻ മുന്നേക്ക് മുന്നിലേക്ക് പോവുകയായിരുന്നു അതുകൊണ്ടാണ് അത്തരത്തിലൊരു തീരുമാനമെടുക്കുകയും അത് കൂടുതൽ ആർജവത്തോടു കൂടെ ചെയ്യാനായിട്ടൊക്കെ ആഗ്രഹിക്കുകയും ചെയ്തത് അതാണ് ഇദ്ദേഹം ഇദ്ദേഹം മനസാന്തരത്തിന് മുമ്പ് ആ ഒരു പാപത്തിൻ്റെ വഴിയിലൂടെ നടന്നുപോയെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് എന്നാൽ അവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് ചെയ്യുന്നത് കാരണം ഈ യഹൂദ പാരമ്പര്യങ്ങളാണ് ഏറ്റവും വലുത് എന്ന് അദ്ദേഹം കാണുകയും ആ യഹോവയെ ഏറ്റവും കൂടുതൽ ആരാധിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹത്തോടു കൂടിയാണ് ഈ മനുഷ്യൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നാൽ മാനസാന്തരത്തിന് ശേഷം നമ്മൾ കാണുന്നുണ്ട് ഇദ്ദേഹം അത്തരത്തിലുള്ള ഒരു വഴികളിലേക്കും പോകാതെ എപ്പോൾ എപ്രകാരം ഈശോയെ സ്നേഹിക്കാം ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കാം എന്ന് ഉൾക്കാഴ്ചയോടു കൂടെ ജീവിച്ച ഒരു വ്യക്തിയായിട്ട് മാറുന്നുണ്ട് ഒന്ന് രൂപപ്പെട്ടു വരുന്നതായിട്ട് നമ്മൾ ബൈബിളിൽ വായിച്ചു കേൾക്കുന്നുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ടും വ്യത്യസ്തനായ ഒരു വ്യക്തിയെ നമ്മൾ എപ്പോഴും പൗലോസ് ഫൗലോസ്ലിഹയെ പറ്റിയിട്ട് പറയുന്നത് എത്രയൊക്കെ പ്രഘോഷിക്കാൻ കഴിയുമോ അത്രയധികം പ്രഘോഷിച്ചിട്ടും ഒട്ടും മതി വരുന്നില്ല എന്ന ഒരു ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ഈശോ എപ്രകാരമൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമോ അപ്രകാരമെല്ലാം പൗലോ സ്ലിഹ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ജീവിതം നയിച്ച വ്യക്തി അതാണ് വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ തൻ്റെ നിലപാടുകളിൽ താൻ സ്നേഹിക്കുന്ന ക്രിസ്തുവിനെ ഏറ്റവും അകമൊഴിഞ്ഞുകൊണ്ട് സ്നേഹിക്കുകയും അവന് വേണ്ടിയിട്ട് സ്വയം ജീവൻ പോലും നൽകാനായിട്ട് തയ്യാറായുകയും ചെയ്ത ഒരു വിശുദ്ധൻ ഇനി ഈ വിശുദ്ധൻ വിശുദ്ധൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ ഫലമെന്ന് പറയുന്നത് ഒരു പതിനാലോളം ലേഖനങ്ങൾ നമ്മൾ ബൈബിളിൽ വായിച്ച് കേൾക്കാനായിട്ട് സാധിക്കും വായിച്ച് കാണാനായിട്ട് സാധിക്കും ഈ പതിനാല് ലേഖനങ്ങളിൽ എത്ര മനോഹരമായിട്ടാണ് പൗലോ സ്നേഹ ക്രിസ്തീയ ജീവിതത്തെ പറ്റിയിട്ട് എഴുതി വച്ചിരിക്കുന്നത് നമ്മൾ ക്രിസ്തീയ വിശ്വാസം എപ്രകാരം ജീവിക്കണം ക്രിസ്തുവിൻ്റെ പാതയിലൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ എപ്രകാരമൊക്കെ ആയിരിക്കണം എന്നൊക്കെ പൗലോസ് സ്ത്രീകൾ വളരെ മനോഹരമായിട്ട് തന്നെ നമ്മൾ മുമ്പിലേക്ക് എഴുതി വെക്കുകയാണ് നമ്മുടെ കൈകാർഷിക ജീവിതങ്ങളെ പറ്റിയിട്ട് പാപത്തിലേക്ക് വീഴു വീണു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം നമ്മുടെ വിശ്വാസ വഴികളിൽ എപ്രകാരം നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ലേഖനങ്ങളിൽ നമുക്ക് വായിച്ച് കേൾക്കാനായിട്ട് സാധിക്കും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഒരു അടിത്തറ എന്ന് നമുക്ക് ഈ ലേഖനങ്ങളെയൊക്കെ വിശേഷിപ്പിക്കാം അത്ര മനോഹരമായിട്ടാണ് വിശുദ്ധ പൗലോസ്ലിഹ ഈ ലേഖനങ്ങളൊക്കെ സഭകൾക്കും അതുപോലെ തന്നെ വ്യക്തികൾക്കുമായിട്ടൊക്കെ എഴുതി നമ്മുടെ മുമ്പിലേക്ക് നൽകിയത് അതൊരു വലിയ ദാനം തന്നെയാണ് നമുക്ക് പറയാം ദൈവം നൽകിയ ഏറ്റവും വലിയൊരു മനോ വലിയൊരു ദാനമാണ് പൗലോസ് പൗലോസ്ലിഹയിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന ഈ ലേഖനങ്ങളൊക്കെ അതാണ് ഈ പൗലോസ് പലോസ്ലിഹ മനസാന്തരവും അത് കഴിഞ്ഞുള്ള ജീവിതവും കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ കാര്യമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഒരു ഒരു മഹത്തരനായൊരു വിശ്വാ വിശുദ്ധനായിട്ട് മാ മാറ്റപ്പെടുന്നതും ഈ ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഈ സഭയ്ക്ക് എത്രയധികം ഉപകാരപ്പെട്ടു എന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ പൂർണ്ണമായിട്ടും ക്രൈസ്തവരെ പീഡിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ മനുഷ്യൻ എപ്രകാരം മാറ്റപ്പെട്ടു എന്ന് നമുക്ക് ബൈബിളിൽ വായിച്ചു കേൾക്കാനായിട്ട് സാധിക്കും ദമാസ്കസിലേക്കുള്ള വഴിയിൽ അത് പോകുന്നതുപോലും ഈ ക്രൈസ്തവരെ അധികമായിട്ട് പീഡിപ്പിക്കാനുള്ള അനുവാദപത്രം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ആ യാത്രയിൽ വഴിയിൽ വെച്ചിട്ട് യേശുനാഥൻ യശുനാഥൻ്റെ സ്വരം ലഭി ലഭിക്കുകയാണ് സാവുൾ സാവുൾ എന്നെ പീഡിപ്പിക്കുന്നത് അപ്പോൾ സാവൂളിന് അറിയില്ല ആരാണ് ഇത് പറയുന്നത് നീ ആ അങ്ങ് ആരാണ് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ ആ ഒരു സ്വരമാണ് പിന്നീട് സാവൂളിനെ നയിച്ചത് മറ്റൊരു സ്വരവും പിന്നെ സാവൂളിനെ കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ആ സ്വരം ആ ക്രിസ്തുവിൻ്റെ സ്വരം ക്രിസ്തു നയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് സാവൂള് രൂപ രൂപ രൂപപ്പെടുകയായിരുന്നു പൗലോസായിട്ട് മാറുകയും ആ ഒരു വിശുദ്ധ പൗലോസ് ക്രൈസ്തവ സഭയെ തന്നെ അടിമുടി മാറ്റിമറിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു തിരുന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലും കൂടെ ഒന്ന് നമുക്ക് കണ്ണോടിച്ച് നോക്കാം നമ്മുടെ വിശ്വാസ ജീവിതം എപ്രകാരം ആണ് അല്ലെങ്കിൽ എപ്രകാരമാണ് നമ്മൾ രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നത് എന്നൊരു അവബോധം അല്ലെങ്കിൽ ഒരു ചിന്ത നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പൗലോസിനെ പോലെ ക്രിസ്തുവിൻ്റെ സ്വരങ്ങൾ കേൾക്കുന്നവരായിട്ട് നമുക്കും രൂപപ്പെടാം ക്രിസ്തു സ്വരങ്ങൾക്കനുസരിച്ചിട്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരായിട്ട് നമുക്ക് മാറാം പലപ്പോഴും ഇന്ന് നമ്മൾ കാണുന്നുണ്ട് ക്രിസ്തുവിൻ്റെ സ്വരങ്ങൾക്ക് പുറമെയുള്ള സ്വരങ്ങൾ കേൾക്കാനായിട്ട് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ വിശുദ്ധ പൗലോസ് ലിഹ എപ്രകാരം സഭയെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിച്ചോ ആ വഴിയിൽ നിന്നൊക്കെ വ്യതിചലിച്ചുകൊണ്ട് എപ്രകാരമൊക്കെ ഭിന്നിപ്പിക്കാൻ കഴിയുമോ അപ്രകാരമൊക്കെ ഭിന്നിപ്പിക്കുന്ന വ്യക്തികളായിട്ടൊക്കെ പലപ്പോഴും നമ്മൾ മാറിപ്പോകുന്നുണ്ട് ആ വഴികളൊക്കെ ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് വിശുദ്ധ പൗലോസ് ലിഹ എപ്രകാരം ക്രൈസ്തവ സഭയെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോയോ അപ്രകാരം തന്നെ നമ്മുടെയൊക്കെ ജീവിതം വഴിയും നമുക്ക് ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ട് പരിശ്രമിക്കാം ആ ക്രിസ്തു നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകമായിട്ട് മാറട്ടെ ക്രിസ്തു സ്വരങ്ങൾ കേട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നവരായിട്ട് നമുക്കോരോരുത്തർക്ക് രൂപപ്പെടാം അപ്രകാരം ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മളും വിശുദ്ധ പൗലോസിനെ പോലെ തീക്ഷ്ണത ഉള്ള വ്യക്തികളായിട്ട് മാറും അത്തരം തീക്ഷ്ണതയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് യേശു സാക്ഷികളായിട്ട് മാറുകയും ഈ ലോകത്തിൽ നമുക്ക് മറ്റ് പൗ മറ്റൊരു പൗലോസായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ടുള്ള കൃപക്ക് വേണ്ടി നമുക്കൊരോരുത്തർക്കും ബാധിക്കാം യേശുനാഥൻ നമ്മുടെ ഒക്കെ ഹൃദയങ്ങളിലും മാനസാന്ദ്രത്തിൻ്റെ വിത്തുകൾ വിത്തുകൾ വിതയ്ക്കട്ടെ ആ വചനത്തിൻ്റെ വിത്തുകൾ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലും മുളപൊട്ടി വിശുദ്ധ പൗലോസ് വിശുദ്ധപോലോസ്ലിഹായ പോലെ മറ്റൊരു മിഷണറിയായിട്ട് മാറാനും ദൈവവചനം പ്രഘോഷിക്കുന്നവരായിട്ടും അത് വാക്കുകൾ കൊണ്ട് മാത്രമല്ല സ്വന്തം ജീവിതം കൊണ്ടും കൂടെ ആകുന്ന തരത്തിലേക്ക് ഓരോരുത്തരും രൂപപ്പെട രൂപപ്പെടാനായിട്ട് യേശുനാഥൻ നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ അവിടുത്തെ പരിശുദ്ധാത്മാവ് നമ്മുടെ സഭയിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഇടപെടട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഈശോ മിഷിഹായിക്ക് സുധികരിക്കട്ടെ